Hi guys! Let's say another video like a lot of stuff. I don't know, sorry, a lot of. Normally, somebody had a kind of video in the young jets down, talking about daily video to look at all kinds of arena. Time is a very important thing. If you have free time, you can do a video. We will try to do a video. Canadian Pygmy. അപ്പോൾ നമുക്ക് ആടിന്റെ ഇപ്പോ ഉണ്ടാക്കിയ കൂടും അത് പിന്നെ നമുക്ക് ആ കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ കുഞ്ഞു ആടിനെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കേ ലെറ്റ്സ് ഗോ ഇതാണ് ഇവർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള കൂട് ട്ടോ പിഗ്മീസിന് വാ നല്ല പേടിയാണ് ഇവരെ പെറ്റാക്കി എടുക്കണം കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ I'm going to go to the house. I'm going to go to the house. നമുക്ക് എല്ലാവരെയും എന്നാ പുറത്തെടുക്കാം കബീറിനെയും പിഗ്മീസിനെയും We are not going to be able to do this. We are not going to be able to do this. We are maximum height. We are not going to be able to do this. We are not going to be able to do this. We are not going to be able to do this. We are not going to be able to do this. We are not 24 kg male. And the term says some weekend or any other pre-day visit to Pratesh financially on a Koravanala. Well in Tangalo, if you know the Alpiril Alkar Matra Wanku, Ersinda Vishatin ever a vehicle. Alangarthin Valarthan Alkar, the Valley Kudal Valarthiali, the Valley is in a pre-day and in Kudal and Dakamundi Sadik. But Alkar is like a cardinal and take a personal light love prayer. Then I depose Yak or something in that detail, Lothar Kinder would like. Mangra Petra and Shiriku. പക്ഷേ ഇവർക്ക് ഭയങ്കര പേടിയാണ് ഇവർ കുറേയെണ്ണം ഒരുമിച്ച് വളർത്തുന്നിടത്താണ് ഞാൻ എടുത്തത് തമിഴ്നാട്ടിൽനിന്നാണ് കൊണ്ടുവന്നത് എനിക്ക് ഇതിനെ രണ്ട് കുഞ്ഞിനെ വാങ്ങിക്കുമ്പോൾ 15,000 രൂപയാണ് വിലയായത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും പിന്നെ അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ ബ്രീഡ് ചെയ്ത് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫാൻസി ആയിട്ട് വളർത്താൻ ഇറച്ചിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിനെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഓക്കെ
പിന്നെ ഇവരുടെ ഭക്ഷണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചിലകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ പുല്ലുകൾ, പുല്ലുകൾ മേയാൻ വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മേഞ്ഞ് കളിക്കും. അതുപോലെ ഭയങ്കര ആക്റ്റീവാണ് ഇവർ, ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ ചാടി ചാടി നിൽക്കും. പിന്നെ ഈ ചെറിയ കമ്പുകൾ, ചെറിയ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ മേലൊക്കെ ഓടി കളിക്കും. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല രസമാണ് ഇവരുടെ കളികൾ കാണാൻ. അതുപോലെ കുട്ടികളിലായിട്ട് നന്നായിട്ട് മിങ്കിളാവും കേട്ടോ, കുട്ടികളിലായിട്ട് അവർക്കും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ അവർ നമ്മൾ ഫാൻസി ബ്രീഡിനെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ല രസമായിട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് ഈ കനേഡിയൻ പിഗ്മി. പിഗ്മീസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ബ്രീഡാണിത്. ഓക്കെ, പിന്നെ ഇവരുടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് അസുഖങ്ങൾ ഭയങ്കര റയറാണ്. എന്നാൽ നല്ല പ്രതിരോധശേഷിയും പിന്നെ അതുപോലെ ഭക്ഷണത്തിൻ്റെ ചിലവും ഭയങ്കര കുറവാണ്. ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഇവർക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇവർക്ക് പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ടുതന്നെ ഏത് ക്ലൈമറ്റിൽ ഇവർ വളർന്നോളൂ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ചെറിയ ബ്രീഡാണല്ലോ ഇത്. പിന്നെ ഇതിൻ്റെ മാർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചുണ്ടിൻ്റെ അറ്റത്ത്, അതുപോലെ കണ്ണിൻ്റെ മേലെ, നെറ്റിൻ്റെ മേലെ, ചെവിയുടെ മേലെ, ഇതുപോലെ ഈ മുതുകിൽ, പിന്നെ നാല് കാലില്, അതുപോലെ വാല്, ഇതൊക്കെ ബ്ലാക്ക് കളർ ആയിരിക്കും. ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കളി, ഇപ്പോൾ റെഡ് ആണെങ്കിൽ ആ റെഡ് കളർ ആയിരിക്കും, റെഡും വൈറ്റും, അങ്ങനെ ഓരോ മാർക്കിംഗ് ആയിട്ടേ വരുന്നത് ഇത്. പിന്നെ ഇതിൻ്റെ ചെവികൾ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന്, താഴ്ന്നിട്ട് നിൽക്കൂല, പൊങ്ങിയിട്ട് നിൽക്കൂല, ഈ ഒരു ആംഗിളിലാണ് ഇവരുടെ ചെവി ഉണ്ടാവുക. സാധാരണ നോർമലി ഇങ്ങനെയാണ് ഇവർ ചെവി പിടിക്കുക. ഓക്കെ, പിന്നെ ഓരോരോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഓരോരോ ഭാഗത്തേക്ക് ചെറുതായിട്ട് ചിരിക്കുമെങ്കിലും നോർമലി ഇവരുടെ ചെവി ഇതുപോലെ ഉണ്ടാവുക, നമ്മളെ ഇംഗ്ലീഷ് ബ്രീഡ് തറവ് ബ്രീഡ് കുതിരക്ക് ഉണ്ടാകുന്ന പോലെ. ഓക്കെ, ലൈഫ് സ്പാൻ വരുന്നത് സാധാരണ എല്ലാ ആടുകളെയും പോലെ തന്നെ 15 വർഷം വരെയാണ് വരുന്നത്. എന്നാലും നമുക്കൊരു 12 വർഷമെങ്കിലും കണക്കൂട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കനേഡിയൻ പിഗ്മിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത തന്നെ നമുക്ക് കംബോഡിയൻ സ്ക്വിറലിൻ്റെ വീഡിയോ ചെയ്യാം. കംബോഡിയൻ സ്ക്വിറലിൻ്റെ കേജൊക്കെ റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പൂച്ചൻ്റെ ഒക്കെ കേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്ന് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കംബോഡിയൻ സ്ക്വിറലിൻ്റെ വീഡിയോ നെക്സ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവർക്ക് രണ്ടാക്കും ഓരോ പേര് വിളിച്ചോ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പിള്ളേഴ്സ് ഇട്ടാ, ഇത് മിസറ് നമ്മുടെ പിന്നണി പ്രവർത്തകരാണ്. അതുപോലെ ഇത് ആപ്പി ഹോസ്റ്റ് റൈഡർ ആപ്പി, ഇത് ഇലിയാസ്, ഇവരെല്ലാം നമ്മുടെ ഒക്കെയുള്ള നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ താരങ്ങൾ. മറ്റേ കബീറിന് കളിയുണ്ടാ. ഇതൊക്കെ നമ്മുടെ ടീംസ് ഏട്ടാ. എല്ലാമോ കബീർ വന്ന്